അടുത്തത് റൂൾ നമ്പർ ടു. ദ റൂൾസ് ഇൻ പാർട്ട് ടു റിലേറ്റിംഗ് ടു ട്രാവലിംഗ് അലവൻസ് ഷാൾ അപ്ലൈ ടു എവറി പേഴ്സൺ ഇൻ ദ ഓൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ്റ് അതർ ദാൻ എ പേഴ്സൺ സോ എംപ്ലോയ്ഡ് ഇൻ ദ കണ്ടിജൻറ്റ് ഓർ വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അതായത് പാർട്ട് ടു ഏതാണ്? ടി എ. അപ്പോൾ യാത്രാപ്പടി സംബന്ധിച്ച് പാർട്ട് ടുവിൽ പറയുന്ന ചട്ടങ്ങൾ സർക്കാരിൻ്റെ മുഴുവൻ സമയ സേവനത്തിലുള്ള ഓരോരുത്തർക്കും ബാധകമാണ്. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, കണ്ടിജൻസി വർക്ക് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒഴികെ. രണ്ടാമത്തത് പോയിൻ്റ് എന്ന് പറയുന്നത്, റിമൈനിങ് റൂൾസ് ഷാൾ അപ്ലൈ ടു എവറി പേഴ്സൺസ് ഇൻ ദ ഓൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്റ് അതർ ദാൻ എ പേഴ്സൺസ് ഓ എംപ്ലോയ്ഡ് ഇൻ ദ കണ്ടിജൻറ്റ് ഓർ വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ബാക്കി ചട്ടങ്ങൾ അവിടെ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എ ബി സി പറയുന്നത് ഉൾപ്പെടെ മുഴുവൻ സമയ സേവനത്തിലുള്ള ഓരോരുത്തർക്കും ബാധകമാണ്. അതിലും പറയുന്നത് കണ്ടിജൻസിയും വർക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒഴികെയെന്നാണ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. എ, ഹു വാസ് നോട്ട് ഇൻ ദ സർവീസ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ഓർ ദ ഗവൺമെൻറ് ഓഫ് മദ്രാസ് ഓൺ 31st October 1956. അതായത് 1956 ഒക്ടോബർ 31st തീയതി തിരുവിതാംകൂർ കൊച്ചി സർക്കാരിൻ്റെയോ മദ്രാസ് സർക്കാരിൻ്റെയോ സേവനത്തിലില്ലാതിരുന്നവർ 1956 ഒക്ടോബർ 31st തീയതി തിരുവിതാംകൂർ കൊച്ചി സർക്കാരിൻ്റെയോ മദ്രാസ് സർക്കാരിൻ്റെയോ സേവനത്തിൽ ഇല്ലാതിരുന്നവർ. ബി, 1956 ഒക്ടോബർ 31st തീയതി തിരുക്കൊച്ചി സർക്കാരിൻ്റെയോ മദ്രാസ് സർക്കാരിൻ്റെയോ സേവനത്തിൽ ഉണ്ടായിരിക്കുകയും കേരള സർക്കാരിൻ്റെ സേവനത്തിൽ തുടരുകയും ചെയ്യുന്ന ജീവനക്കാർ സർക്കാർ നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് വിധേയമായി ഈ ചട്ടങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ജീവനക്കാർ. സി, പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും ചട്ടപ്രകാരം ഏർപ്പെടുത്തിയ സേവന വ്യവസ്ഥകൾ നിലവിലുള്ള ഏതെങ്കിലും അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ 1956 നവംബർ 1st ജോലിയിൽ ഉണ്ടായിരിക്കുകയും അതിനുശേഷം സർക്കാർ സർവീസിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുള്ളവർ, അപ്പോൾ അവർ ഈ സർക്കാർ നിശ്ചയിച്ച വ്യവസ്ഥകൾക്ക് വിധേയമായി ഈ റൂൾസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ജീവൻ. റൂൾ നമ്പർ 5 പറയുന്നത്, ഈ റൂൾ പ്രകാരം നിർമ്മിക്കുന്ന ഏതെങ്കിലും ചട്ടങ്ങളിലുള്ള യാതൊരു വ്യവസ്ഥയും യാതൊരാളുടെയും, അതായത് ഈ ചട്ടം നിലയിൽ വരുന്ന തീയതിയിൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഏതെങ്കിലും കരാറ് വ്യവസ്ഥകൾ പ്രകാരം ലഭിച്ച അവകാശങ്ങൾ നിഷേധിക്കുവാൻ പാടുള്ളതല്ല. ഇനി അടുത്തത് റൂൾ നമ്പർ 6, സ്ഥിര ലാവണത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥിര ലാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റാണ് കേട്ടോ. സ്ഥിര ലാവണത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന് ഈ റൂള് പ്രാബല്യത്തിൽ വന്ന തീയതിയിൽ ഉണ്ടായിരുന്ന ശമ്പളം, അവധി, പെൻഷൻ തുടങ്ങിയ അവകാശങ്ങളെയോ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ അയാളുടെ സമ്മതം കൂടാതെ ഈ ചട്ടങ്ങൾ പാലിക്കാൻ പ്രയോഗിക്കാൻ പാടുള്ളതല്ല. 7th റൂളെന്ന് പറയുന്നത്, നമ്മുടെ ഈ റൂളിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ക്ലേശകരമായി സർക്കാരിന് ബോധ്യപ്പെട്ടാൽ ആ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനും ഉള്ള, അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുന്നതിനോ ഇളവ് ചെയ്യുന്നതിനോ ഒക്കെ ഉള്ള അധികാരം സർക്കാരിനാണ് ഉള്ളത്. റൂൾ നമ്പർ 8, ഈ ചട്ടങ്ങളിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും, ഈ റൂളിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ശമ്പളം, പെൻഷൻ, അവധി തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രത്യേക കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീവനക്കാർക്ക് ഈ ചട്ടങ്ങൾ ബാധകമായിരിക്കില്ല. അതാണ് റൂൾ നമ്പർ 8 പറയുന്നത്. ഇനി 9th റൂൾ, ഈ റൂൾ പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഏത് അധികാരവും വ്യവസ്ഥകൾക്ക് വിധേയമായി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസറിന് കൈമാറാവുന്നതാണ്. ഇതിൽ കുറച്ച് എക്സെപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. എ, പവർ ടു മേക്ക് റൂൾസ്, ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം ബി ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. സി, പവർ ടു റെഗുലേറ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഗ്രാൻറ്റ് കോമ്പൻസേറ്ററി അലവൻസ്, നഷ്ടപരിഹാര ബത്ത അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥകളും നിബന്ധനകളും ക്രമീകരിക്കുന്നതിനുള്ള അധികാരം. ഡി, കെട്ടിടങ്ങളുടെ വാടകയും ജീവനക്കാരനിൽ നിന്നും ഈടാക്കേണ്ട വാടകയും നിശ്ചയിക്കുന്നതിനുള്ള അധികാരം. ഈ ഫോറിൻ സർവീസ് ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റപ്പെട്ട ജീവനക്കാരുടെയും അവധിയും പെൻഷൻ്റെയും വിഹിതം അടയ്ക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള അധികാരം.
എഫ് ഫോറിൻ എംപ്ലോയറിൽ നിന്നും പെൻഷനോ ഗ്രാറ്റ്വിറ്റിയോ സ്വീകരിക്കാൻ അങ്ങോട്ട് മാറ്റപ്പെട്ട ജീവനക്കാരെ അനുവദിക്കുന്നതിനുള്ള അധികാരം. ഇനി റൂൾ നമ്പർ 10 ആണ്, നോ പവേഴ്സ് മേ ബി എക്സസൈസ്ഡ് ഓർ ഡെലിഗേറ്റഡ് അണ്ടർ ദീസ് റൂൾസ് എക്സെപ്റ്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ധനകാര്യ വകുപ്പുമായി ആലോചിക്കാതെ നമ്മൾ മുമ്പേ പറഞ്ഞ റൂൾ നമ്പർ 9 പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അധികാരങ്ങൾ, ആ അധികാരങ്ങൾ കൈമാറാൻ പാടില്ല ധനകാര്യ വകുപ്പുമായി ആലോചിക്കാതെ. 9 ചട്ടപ്രകാരമുള്ള അധികാരങ്ങൾ കൈമാറാൻ പാടില്ല. റൂൾ നമ്പർ 11, ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഈ റൂൾസ് ഭേദഗതി ചെയ്യാനോ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാനോ ഒക്കെ ഉള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതിൽ ഒരു റൂളിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്, ആൻ ഓഫീസേഴ്സ് ക്ലെയിം ടു പേ ആൻഡ് അലവൻസസ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ പേ ആൻഡ് അലവൻസ് ആർ ഏൺഡ്. അതായത് ഒരു ജീവനക്കാരൻ ശമ്പളവും അദ്ദേഹത്തിൻ്റെ അലവൻസുകളും ആർജിച്ച സമയത്ത്, ആ സമയത്ത് നിലനിന്നിരുന്ന ചട്ടങ്ങൾ ഏതാണോ, റൂൾ ഏതാണോ, അതിനനുസരിച്ച് മാത്രമേ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനും അലവൻസിനുമുള്ള അവകാശം നിയന്ത്രിക്കപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ലീവിനെ സംബന്ധിച്ചും, ടു ലീവ് ബൈ ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം ലീവ് ഈസ് അപ്ലൈഡ് ഫോർ ആൻഡ് ഗ്രാൻറ്റഡ്. അവധിക്ക് അപേക്ഷിക്കുകയും ലീവ് അനുവദിച്ച് കിട്ടുകയും ചെയ്യുന്ന സമയത്ത് ഏത് വ്യവസ്ഥകൾ അനുസരിച്ചാണോ, അപ്പോൾ നിലവിലുണ്ടായിരുന്ന അവസ്ഥ ഏതാണോ അതനുസരിച്ച് മാത്രമേ അവധി കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. ഇനി പെൻഷൻ്റെ ആണെങ്കിലും, ബൈ ദ റൂൾസ് ഇൻ ഫോഴ്സ് അറ്റ് ദ ടൈം വെൻ ദ ഓഫീസർ റിസൈൻസ് ഓർ ഡിസ്ചാർജ്ഡ് ഫ്രം ദ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ രാജ്യം മൂലമോ അല്ലാതെയോ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന തീയതിയിൽ പ്രാബല്യത്തിലിരിക്കുന്ന റൂൾ അനുസരിച്ചായിരിക്കും അയാളുടെ പെൻഷൻ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ കെ എസ് ആറിൻ്റെ 1-ാമത്തെ ക്ലാസ് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്.